നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പോഴും സ്വാതിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കൊരു നിശ്ചയമില്ല. എടാ സ്വാതിയല്ല, ദൈവം തമ്പുരാനായാലും ലക്ഷ്മിക്ക് മുന്നിലടി ഇറവ് പറയും. അവളെ പോലൊരാൾ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കേ വേണ്ട. എടാ ഇനിയും നിനക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ ഒരു സമാധാനത്തിന് നീ ലക്ഷ്മി ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ പോവാ, നിന്നെ പോലെ എനിക്ക് മണ്ഡപത്തിൽ കയറിയിരുന്ന മാത്രം പോരാ, ഒരുപാട് പണിയുണ്ട്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. നീ എന്താ മിണ്ടാത്തത്? ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? നാളെയാ കല്യാണം, സ്വാതിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലേ? എന്നോട് നിങ്ങൾ പൊറുക്കണം. ചേച്ചിക്ക് ഇതുവരെ നടക്കാൻ കഴിഞ്ഞിട്ടില്ല. ലക്ഷ്മി, നീ എന്താ ഈ പറയുന്നത്? ഞാൻ അവസാനമായി കാണാൻ വന്നപ്പോ അവള് നന്നായി സുഖപ്പെട്ട് കണ്ടതല്ലേ? ചികിത്സ ഇനിയും തുടരേണ്ടതുണ്ട്. ഈ അവസ്ഥയില് ഞാൻ എങ്ങനെ കൊണ്ടുവരും? ഇവിടെ ആരും എന്നെ അതിന് സമ്മതിക്കില്ല. സമ്മതിച്ച തന്നെ ചേച്ചി വരാനും കൂട്ടാക്കില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് തന്നെ വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. തോറ്റുപോയത് നീയല്ല, ഞാനാ ലക്ഷ്മി. എന്റെ വീട്ടുകാരെ നിശ്ചയിച്ച തന്നെ സംഭവിക്കട്ടെ. സഞ്ജയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയേക്കാം. അതല്ലേ എല്ലാവർക്കും കാണേണ്ടത്? എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ച ഞാൻ അതുകൂടി ചെയ്തു കൊടുത്തേക്കാം. ഒന്ന് ഞാൻ നിന്നോട് പറയാം, താലികെട്ട് മാത്രമേ ഉണ്ടാവൂ. അത് കഴിഞ്ഞ സഞ്ജു പിന്നെ ഈ ലോകത്തുണ്ടാവില്ല. കതിർമണ്ഡപം തന്നെയാവും എന്റെ മരണശൈലി. ഹലോ, ഇതെന്തൊരു പരീക്ഷണമാണ്! അദ്ദേഹത്തെ അറിയാനായിട്ട് ആരും ഇല്ലാതായി പോയല്ലോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.